മോദി ശരിക്കും അറിയുകയാണ് ഈ നാടിൻ്റെ പാരമ്പര്യം. വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഈ അങ്ങാടിയിൽ വേവില്ലെന്ന് പറയുകയാണ് ഈ രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാറിനു നേരെ ചെരിപ്പേറുണ്ടായി. മോദിയുടെ സ്വന്തം വാരണാസിയിൽ സന്ദർശനത്തിനിടെ മോദിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നതിനിടയിലാണ് കാറിന് മുകളിൽ ചെരിപ്പ് വന്നു വീണത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെരിപ്പെടുത്തു മാറ്റുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണിപ്പോൾ. ആരുടെയും നേരെ ചെരിപ്പെറിയാൻ പാടില്ല, അക്രമം ഒന്നിനും പരിഹാരമല്ല. പക്ഷേ ഈ ചെരിപ്പേർ എന്തുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നതെന്ന് മോദിയെങ്കിലും ചിന്തിക്കണം. ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം മോദി ആദ്യമായാണ് വാരണാസിയിലെത്തിയത്. റോഡരികിൽ ജനക്കൂട്ടം തിങ്ങി നിൽക്കുന്നതിനിടയിൽ നിന്നാണ് ചെരിപ്പ് കാറിന്റെ ബോണറ്റിൽ വന്നു വീണത്. മോദിയുടെ ബുള്ളറ്റ് പ്രൂഫ് കാറിനു നേർക്ക് ചെരിപ്പ് വന്നു വീണത് സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ചെരിപ്പെറിഞ്ഞയാളെ പിടികൂടിയോ എന്നതൊന്നും ഇതുവരെ വ്യക്തമല്ല. വാരാണസിയിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന അവകാശവാദങ്ങളുമായി മത്സരിക്കാനിറങ്ങിയ മോദിയെ കണ്ണീര് കുടിപ്പിച്ചാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ഇക്കുറി പറഞ്ഞയച്ചത്. വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ റായിക്ക് മുന്നിൽ 6000-ലേറെ വോട്ടിന് പിന്നിലായിരുന്നു മോദി. ഒടുക്കം 1.5 ലക്ഷം വോട്ടിന്റെ നിറംകെട്ട ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത്. മോദി ഗ്യാരണ്ടി രാജ്യത്താകമാനം ആഞ്ഞടിക്കുമെന്ന് വീമ്പ് പറഞ്ഞ് മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ വാരാണസിയിൽ മോദിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞത് BJP മുഖത്തേറ്റ അടിയായി. 2019 മോദിക്കെതിരെ മത്സരിച്ചപ്പോൾ 4.79 ലക്ഷം വോട്ടിനാണ് അജയ് റായ് തോറ്റത്. ഇത്തവണ വീണ്ടും റായ് തന്നെ എതിരാളിയായതോടെ ഭൂരിപക്ഷം 5 ലക്ഷം കടക്കുമെന്നായിരുന്നു BJP വീരവാദം. പക്ഷേ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നാന്തരമായി ഒത്തുപിടിച്ചപ്പോൾ മോദിയുടെ ഭൂരിപക്ഷം 1.52 ലക്ഷമായി കുത്തനെ കുറയുകയായിരുന്നു. വാരാണസിയിൽ വെച്ച് തന്നെ ആരോ പ്രധാനമന്ത്രിയുടെ കാറിന് മുകളിൽ ചെരിപ്പെറിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ തകർന്നു. ആളുകൾക്ക് ഇപ്പോൾ അദ്ദേഹത്തെ ഭയമില്ലെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. പ്രതിപക്ഷ കക്ഷികൾ ഒന്നുകൂടി അറിഞ്ഞു കളിച്ചിരുന്നെങ്കിൽ മോദി ഗ്യാരണ്ടി വാരാണസിയിൽ തീരുമായിരുന്നു. ഈ ചെരിപ്പേറ് നൽകുന്ന സൂചന അതാണ്. ചെരിപ്പേറ് ഇന്ത്യൻ മതേതരവാദികളുടെ മുഴുവൻ പ്രതിഷേധമായാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ പേരും പറയുന്നത്. ഇനി പറയാനുള്ളത് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിലെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവനയാണ്. ജോ റൂസ് ഓർ യുക്രൈൻ കെ ബീച്ച് മേ ലഡായി ചൽ റീ തി ഉസ്കോ റോക് ദിയാ താ ബ്രേക്ക് ലഗാ ദി തി ഇസ്രായേൽ ഓർ ഗാസാ കെ ബീച്ച് മേ ജോ ലഡായി ചൽ റീ തി ഉസ്കോ ബി നരേന്ദ്ര മോദി ജി നേ റോക് ദിയാ താ ജോ ഹിന്ദുസ്ഥാൻ മേ പേപ്പർ ലീക്ക് ഹോ രഹേ ഹൈ ഉസ്കോ നരേന്ദ്ര മോദി റോക് നഹീ പാ രഹേ ഹൈ യാ റോക്നാ നഹീ ചാത്തേ ഹൈ. അതിങ്ങനെയാണ്, റഷ്യ ഉക്രൈൻ യുദ്ധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കാറ്. എന്നാൽ ചില കാരണങ്ങളാൽ ഇന്ത്യയിലെ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ലെന്നാണ് രാഹുൽ ഗാന്ധി ശവത്തിൽ കുത്തരുത്.